തിരിച്ചു ാണ് അതിരാവിലെ വന്ന് എല്ലാവരെയും ബിഗ് ബോസ് സീസൺ നമുക്ക് പിന്നെയും അതേ പഴയ ആൾക്കാർ എന്തൊരു വൈബാണല്ലേ എല്ലാവരും വന്നപ്പോ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഈ വോട്ടിംഗ് ഒന്ന് എടുത്തു കളയാമോ നടക്കൂല ഈ വോട്ടിംഗ് സിസ്റ്റം കാര്യം എന്ന് പറഞ്ഞാലേ ഈ വോട്ടിംഗ് എന്ന സംഭവം ഉണ്ടെങ്കിൽ നല്ലതാണ് പ്രേക്ഷകരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും പക്ഷേ ഇതിനെ ഈ അർഹതയുള്ള ആൾക്കാരെയും ഗെയിം കളിക്കുന്ന ആൾക്കാരെയൊക്കെ പുറത്താക്കുന്ന ഒരു പങ്ക് ആർക്കുണ്ടെന്ന് അറിയാമോ പ്രേക്ഷകർക്കല്ല ഈ ആർമിക്കാർക്ക് അത് അങ്ങോട്ട് തീർന്നു കിട്ടിയേനെ ഫാൻസ് മാത്രം മാത്രമായേനെ സത്യമാണ് ഞാൻ പറയണത് അല്ലേ ഏ സത്യം നമുക്ക് എന്ത് രസോട്ട് എന്റർടൈൻമെന്റ് ഉണ്ടാവുമായിരുന്നു ആവശ്യമുള്ള ആൾക്കാർ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാർ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മാസം ഈ അവസാനത്തെ ഒരു മാസം എന്തോന്നായിരുന്നത് എന്റെ പൊന്നോ ഗെയിമില്ല എന്റർടൈൻമെന്റ് ഇല്ല കളിക്കുന്നവരെയും കൂടെ കളിപ്പിക്കാത്ത ഒരു മാസം ഇത്രയും വൃത്തിയെട്ടൊരു മാസം ഹുഫ് ഞാൻ കടന്നു പോയിട്ടില്ല ഭയങ്കര മോശം എന്ന് വേണം പറയാൻ പക്ഷേ ഇപ്പോ ഇന്ന് ഇനി നാളെയും കൂടി ആവുമ്പോൾ അത് തിരിച്ചു കിട്ടുകയാണ് കാര്യം എല്ലാവരും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് നാളെ അൻസിബയും നിഷാനേയും കൂടി വരുമ്പോഴത്തേക്ക് എനിക്ക് ആ പഴയ എന്റെ ബിഗ് ബോസ് കുറച്ച് പേരില്ല സങ്കടമുണ്ട് രണ്ടുപേർക്ക് വരാൻ പറ്റാത്തതിൽ തീർച്ചയായിട്ടും അവർ രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ് പക്ഷെ എന്ത് ചെയ്യാനാണ് പക്ഷെ എനിക്ക് ആ പഴയ ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കണ്ട ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആദ്യത്തെ മാസം തിരിച്ചു കിട്ടാൻ പോവാണ് അതേ വൈബിലൊന്നും വരില്ല എന്നാലും അവരെയൊക്കെ കാണാൻ കഴിഞ്ഞത് എന്ത് നല്ല പ്ലെയേഴ്സ് ആയിരുന്നു അല്ലേ എല്ലാവരും ഹോ സത്യമായിട്ടും കേട്ടോ ഈ വോട്ടിങ്ങില് ഈ ആർമിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന കളിയിൽ നല്ല പ്ലേയേഴ്സ് പ്രേക്ഷകർക്ക് പറ്റുന്നില്ല കാര്യം ഇവരാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് പുറത്തുനിന്നുണ്ട് പക്ഷെ പ്രേക്ഷകർ എത്രയും തന്നെ അവര് വോട്ട് ചെയ്യും അവര് നെഗറ്റീവായിട്ട് കണ്ടവരെ ഇവരെ കൂടുതൽ സ്വാധീനിക്കും ആ നെഗറ്റീവ് അവരെ പുറത്താക്ക് നെഗറ്റീവ് അവരെ പുറത്താക്ക് 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 പുറത്താക്കെന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അവസാനം വന്നത് ആരൊക്കെയാണ് ഏഹ് ടോപ് ടെന്നില് ഏഹ് വല്ലവരും ആണോ ഈ കളിക്കുന്നവരും ഈ കണ്ടന്റ് കൊടുത്തവരും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടോ ഇല്ല ശരിക്കും പറഞ്ഞാല് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ തിരിച്ചു കയറി വന്നില്ലേ അവരൊക്കെയാണ് അവിടെ നിൽക്കേണ്ടത് മനസ്സിലായോ ഏ ഇപ്പൊ അവിടെ നിൽക്കുന്നവരും ടോപ് ടെന്നിൽ കുറച്ച് പേര് നിന്നവരും ആണ് പുറത്തുനിന്ന് വരേണ്ടവർ കാണാൻ സത്യം അല്ലേ അത് പരമ പച്ച പരമാർത്ഥമാണ് നിങ്ങൾ ആരൊക്കെ ഇപ്പൊ താഴെ കടന്ന് വന്ന് എന്തൊക്കെ വന്ന് കരഞ്ഞാലും അതാണ് സത്യം സത്യമാണത് ഞാൻ പറയുന്നത് സത്യം അടുത്ത കൊല്ലം നിങ്ങൾ തന്നെ പറയും പ്രേക്ഷകരെ അല്ലേ ഞാൻ പറഞ്ഞത് കുറച്ച് ആൾ ആൾക്കാരുണ്ട് വേറെ അടുത്ത കൊല്ലം നിങ്ങൾ തന്നെ പറയും വേറൊരാൾക്ക് വേണ്ടി ചെയ് പിടിക്കുമ്പോ ഇത് തന്നെ പറയും നിങ്ങൾ മനസ്സിലായോ പ്രേക്ഷകർക്കറിയാം പ്രേക്ഷകർ ഇത് കാണുന്ന പ്രേക്ഷകരിൽ ഒരു പത്ത് ശതമാനം പേരെ താഴെ കമന്റ് ചെയ്യുന്നുള്ളൂ ഇതിനകത്ത് കമന്റ് ചെയ്യുന്നതിൽ പത്ത് ശതമാനം പേരെ ശരിക്കുമുള്ള ഓഡിയൻസ് ഉള്ളൂ എൻ്റെ വീഡിയോയുടെ ഒക്കെ താഴെ ബാക്കിയെല്ലാം എല്ലാം ഫിക്സ്ഡ് കമൻസുകളല്ലേ എല്ലാം വന്നേക്കുന്നത് ബാക്കി ഓഡിയൻസ് ബാക്കി കാണയാണ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ അതെനിക്ക് നന്നായിട്ട് അറിയാം എത്ര അപ്പം അമ്പതിനായിരം ഉള്ളതിൽ അമ്പതിനായിരം കമന്റ് വരുന്നുണ്ടോ ഇല്ലല്ലോ അഞ്ഞൂറ് കമന്റ് അല്ലേ വരുന്നുള്ളൂ അപ്പോൾ ഈ അഞ്ഞൂറ് പേരാണോ വീഡിയോ കാണുന്നത് അല്ല ബാക്കി അത്രയും പേര് വീഡിയോ കാണുന്നുണ്ട് സോ അവർക്ക് എല്ലാവരും എന്നോട് യോജിക്കുന്നുണ്ടാവും അല്ലേ ഈ ഈ വോട്ടിങ്ങിനുന്ന സംഭവം സംഭവം കാരണം ഒരുപാട് ഗെയിമേഴ്സ് നല്ല നല്ല ഗെയിമേഴ്സ് എല്ലാം ഔട്ടായി പോവുകയാണ് അത് പ്രേക്ഷകരല്ല സത്യം പറഞ്ഞ ഇതിൻ്റെ ഇടയിൽക്കൂടെ നിന്ന് കളിക്കണ കുറച്ച് പേരുണ്ട് ആർമിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് അടിപ്പിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ച് ഔട്ടാക്കി കളയുക കളിക്കുന്ന ആൾക്കാരെ സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് തന്നെ പഴയ ബിഗ് ബോസ് സീസൺ സിക്സ് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ജാസ്മിൻ പറയുന്നുണ്ട് അല്ല ഗബ്രി പറയുന്നു നിന്റെ വീട്ടിൽ നിന്ന് വന്ന് നിന്റെ വാപ്പച്ചയും ഉമ്മയും ചെയ്തത് നല്ലതിനാണ് നിന്റെ നല്ലതിന് എന്നാ പറയുന്നത് മനസ്സിലായോ ഏ അത് നിന്റെ നല്ലതിനാണ് എന്നാ പറയുന്നത് വേറെ ഒന്നും നീ വിചാരിക്കേണ്ട നീ നന്നായിട്ട് കളിക്ക് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടേ എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഹയ്യോ അങ്ങനെ നാളെ കൂടി ആകുമ്പോഴത്തേക്കും എൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വീട് തിരിച്ചു കിട്ടും ഒന്ന് രണ്ട് പേരില്ല അതിൽ വിഷമമുണ്ട് എന്നാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ ഏഴ് ഇരുപത് ലൈവിൽ പതിനായിരത്തിന് താഴെ ആൾക്കാരെ ഉള്ളു കേട്ടാ രാവിലെ ഗബ്രി ഗബ്രി ഡോർ ഓപ്പൺ ചെയ്യുന്നു ഗബ്രി കയറി വരുന്നു ബ്ലൈൻഡ്സ് പതുക്കെ ഓപ്പൺ ചെയ്യുന്നു ഗബ്രി റൂമിലേക്ക് കയറുന്നു ആ ഒരു ഫീൽ ഗുഡാണ് ഗബ്രി അവിടെ ഭയങ്കരമായിട്ട് ഫീൽ ഗുഡ് ചെയ്യുന്നുണ്ട് ഗബ്രിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആ സമയത്ത് ഔട്ടായതിൽ കാര്യം പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട വീക്ക്ലി ടാസ്കുകൾ തുടങ്ങിയത് ആ സമയത്തായിരുന്നു വീക്കിലി ടാസ്കൾ ഇഷ്ടം നഷ്ടപ്പെട്ടു ശ്വേതയുടെയും സാബു മോൻ്റെ എൻട്രി നഷ്ടപ്പെട്ടു ടാ ടിക്കറ്റ് ഫിനാലി അതെല്ലാം പുള്ളിക്കാരൻ്റെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു സോ വീട്ടിലേക്ക് വരുകയാണെങ്കിൽ എല്ലാവരും ഉറക്കം നേരെ ആരെ വിളിക്കും ജാസ്മിനെ പോയി തപ്പുന്നുണ്ടേ ആരെ വിളിക്കും നേരെ പോയിട്ട് രതീഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കൊക്കു കൊക്കു ആരി രതീഷ് അയ്യോ ഇത് ശരിക്കും ഇങ്ങനെയാണ് കേട്ടാ ഈ മനുഷ്യൻ ശരിക്കും ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടാ ആ പക്ഷെ അവസാനമൊക്കെ വരെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ പേര് കമന്റ് ചെയ്യും ഇയാളെ ഒന്ന് പുറത്താക്കൂ അയാളെ ഒന്ന് പുറത്താക്കൂ ദേവി ഇങ്ങനത്തെ കമന്റ് കണ്ടിട്ട് നിങ്ങൾ ആരും പുറത്താക്കാൻ നിൽക്കല്ലേ ആരെയും സത്യമാണ് ഞാൻ പറയണത് ആരെയും പുറത്താക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവരവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി നിങ്ങൾ പുറത്താക്കാൻ നിൽക്കരുത് ഈ കമന്റ് കണ്ട് നിങ്ങൾ വീഴരുത് ചുമ്മാ കമന്റുകളാണ് കമന്റുകളാണെന്നെല്ലാം അവരെ പുറത്താക്കു ഇവരെ പുറത്താക്കു ഇങ്ങനത്തെ കുറച്ച് കമന്റുകൾ ഇത് കളിക്കുന്നവരെ മാത്രമേ ഇവർ പറയുള്ളൂ ശ്രദ്ധിച്ചു നോക്ക് കളിക്കാൻ അവിടെ നിൽക്കുന്നവർ ആരെങ്കിലും ഇവർ പുറത്താക്കാൻ പറയൂ പറയൂല ആദ്യത്തെ രണ്ട് മാസം അവർ പറയൂല സത്യം ഞാൻ കാണുന്നതാണ് രണ്ട് മാസം മൊത്തം അവിടെ കളിക്കുന്ന ആൾക്കാരെ ഓ യവനെന് ഓ പുറത്താക്കു അവൻ എന്തോന്ന് പുറത്താക്കു കമന്റ് ഇപ്പോഴത്തെ താഴെ ഉണ്ട് ഇയാളെ ഒന്ന് പുറത്താക്കൂ അയാളെ ഒന്ന് ഇറക്കി വിടൂ ഈ പറയുന്നവരൊക്കെ അവിടെ കണ്ടന്റ് കൊടുക്കുന്നവർ വർത്താരം പറയണവരുമോ എനിക്ക് അതിൽ നിങ്ങൾ വീഴരുതേ ഇനി ആ കമന്റ് കൊണ്ടൊന്നും നിങ്ങൾ വീഴരുത് ഓക്കെ അത് വെറുതെയാണ് നിങ്ങൾക്ക് തോന്നുന്നവരെ നിങ്ങൾ അവിടെ നിർത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അതിൽ നിന്ന് നിങ്ങൾ വീഴരുത് ഞാൻ പറയുന്നപ്പോഴും വീഴരുത് സത്യം പറയാം സത്യം അപ്പോൾ രതീഷ് ഇങ്ങനെ ചാടി എണീക്കുന്നുണ്ട് കേട്ടാ ആ അപ്പോൾ ദേ രതീഷ് ഏട്ടാ ഒരു കാര്യം ചെയ്തു നിങ്ങൾ ജാസ്മിനെ വിളിച്ചെണിയിപ്പിക്കും എനിക്ക് ചൂട് വെള്ളം വേണമെന്ന് പറ രതീഷ് പതുക്കെ പോണു ജാസ്മിനെ എടി ജാസ്മിനെ കാക്ക വന്നടാ എടി എനിക്ക് എനിക്ക് ചൂട് വെള്ളം വേണം ഓ രതീഷ് കാക്ക എന്തോന്ന് കേക്ക ഇത് ഏ രാവിലെ തന്നെ ഏഴ് രൂപ ചൂടുവെള്ളമോ എടി എനിക്ക് വയ്യടി നീ വാടി ഒന്ന് പതുക്ക വരുന്നുണ്ടേ അപ്പൊ ഗബ്രി ഏ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ലൈറ്റ്സ് ഓൺ ചെയ്യുന്നു ബിഗ് ബോസ് അപ്പൊ ജാസ്മിൻ എന്നിട്ട് ബാക്കിലോട്ട് പോകുന്നു മാറിയിരിക്കുന്നു അപ്പൊ ഗബ്രി ഏഹ് ഇങ്ങനെ വരുന്നുണ്ടേ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴ് ജാസ്മിൻ പെട്ടെന്ന് പോയി കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര ഷോക്ക് ആയിപ്പോട്ട എല്ലാരും ഏ വന്ന ഇത്ര നേരത്തെ അപ്പോൾ എന്നിട്ട് ഗബ്രി പോയിട്ട് എല്ലാരെയും വിളിപ്പിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ എല്ലാരും എണീക്കുകയാണ് എല്ലാവരും ഞെട്ടി ഋഷിയൊക്കെ പോയി കെട്ടിപ്പിടിച്ച് അപ്പോഴാണ് പാട്ട് വരുന്നത് എന്താ ആ പാട്ടാണെ അത് കഴിഞ്ഞ് നീ എന്താണ് കാറ്ററിങ്ങിന് പോകുന്ന എല്ലാവരും അതേപോലത്തെ ഡ്രസ്സ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫീൽ ഗുഡ് ഫീൽ ഗുഡ് അത്രേ ഉള്ളൂ ഗബ്രിക്ക് സ്വാഗതം ബിഗ് ബോസിനെന്നെ സന്തോഷം ഹോ അങ്ങനെ ഫൈനലി ഹോ ഒരു മാസത്തിന് ശേഷം എൻ്റെ വീട് എനിക്ക് തിരിച്ചു കിട്ടി എന്ന് ബിഗ് ബോസ് അത് കഴിഞ്ഞ് ജാസ്മിൻ എടാ എടാ നീ എന്തെങ്കിലും ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നാടാ പിന്നെ അയച്ചു തന്നില്ലേ എന്റെ വീട്ടുകാർ അപ്പോൾ എനിക്ക് ഗബ്രി ജതീഷ് എടാ ഞാൻ വരും പോകും വരും പോകും ഏ എടാ ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് വന്നിട്ട് പോയ ആള് ഞാനാടാ അതിൻ്റെ അഭി അതിൻ്റെ ഇതാടാ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതെന്റെ കുടുംബം പോലെയാടാ പോലെയാടാന്നൊക്കെ രതീഷ് പറയുന്നത് അപ്പൊ ഗബ്രി ഹോ അങ്ങനെ ഫൈനലി ഫീൽസ് ലൈക്ക് എ ഹോം എന്നോട് ക്യാപ്റ്റൻ ആവണം ആവണമെന്ന് പറഞ്ഞേക്കടാ രണ്ടാഴ്ചത്തേക്ക് അതൊക്കെ പറഞ്ഞു രണ്ടാഴ്ച അനീ രണ്ട് ദിവസത്തേക്ക് കേട്ടാ രതീഷ് എടാ നിങ്ങളുടെ ക്യാറ്ററിങ് ഒരു ലക്ഷ്യമില്ല കേട്ടാ മറ്റേ ഗബ്രിയുടെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന് രതീഷിന് പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു അതിനല്ലേ ആ എനിക്കറിയില്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഫുഡ് അപ്പൊ ജാസ്മിൻ തേയില ഇടുന്നു എന്നിട്ട് തേയില കൊണ്ട് പോയി എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാണ്ട് വാ ഗബ്രി നീ ദേവി ഇത് ആ വിളി വിളിക്കല്ലേ കേട്ടാ ഗബ്രി ആ വിളി വിളിക്കരുത് അപ്പൊ ഗബ്രി ഹു എന്താടി അടി എന്തുണ്ട് വിശേഷം ഏഹ് നീ തൊട്ടേനു പിടിച്ചതിനൊക്കെ കരഞ്ഞെന്ന് ജാസ്മിൻ പോടാ നമുക്ക് പുറത്തേന്ന് സംസാരിക്കാം ആ അപ്പൊ ഗബ്രിക്ക് അടി ഗബ്രിക്ക് വിഷമം കേട്ടാ ലാലട്ടന്റെ സൈൻ പതിഞ്ഞ എല്ലാ ഫോട്ടോകളും ടിക്കറ്റ് ഫിനാലി ടാസ്കില് ഫോട്ടോസ് അതൊക്കെ ഇരിക്കുന്നു പുള്ളിക്കാരൻ്റെ ഭയങ്കര വിഷമ കാര്യം ഞാൻ പറയണാണ് സത്യം അപ്പൊ ആക്കാര് വിഷമം കാര്യം അത്ര മാത്രം പുള്ളിക്കാരനെ അവിടെ കളിച്ചിട്ടുണ്ട് അപ്പൊ രതീഷ് അഭിഷേകം കൃഷിയിരിക്കുകതീഷ് പറന്നും ആരും ഉപദേശിക്കൂല കാര്യം നിങ്ങളല്ല ഇവിടെ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത് എന്നെയൊക്കെ ഉപദേശത്തോടു ഉപദേശമാണ് അങ്ങനെ കളിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ കളിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നു അപ്പം ഗബ്രി ഗബ്രിക്ക് വിഷമം ഹുഫ് ഞാൻ എല്ലാം മിസ്സ് ചെയ്തല്ലേ എടി എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ചേച്ചിയും സാബു ചേട്ടനും വന്നതാണ് അതുകഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ എല്ലാം അപ്പം ജാഫ്മിൻ എടി എടി ടിക്കറ്റ് എടാ ടിക്കറ്റ് ഫിനാലെ നീ തന്നെ ജയിക്കുമായിരുന്നു അതെനിക്കറിയാം ടിക്കറ്റ് ഫിനാലയിൽ ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ ആ ഗ്രൂപ്പ് കളി ഉണ്ടല്ലോ അവിടെ നടന്ന ആ ഗ്രൂപ്പ് കളി അത് പൊളിച്ചെടുക്കുമായിരുന്നു ഗബ്രി ചോദിച്ചേനെ ഇനി ആ ഗ്രൂപ്പിൽ വല്ലതും ചെന്ന് പെട്ടവോ പെട്ടോ ആയിരുന്നോ എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഗബ്രി ഗ്രൂപ്പിൽ പോയി പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗബ്രി ചോദിക്കുവായിരുന്നു ഈ സായിയുടെയും സിജോടെയും ഗ്രൂപ്പുകളി ഉണ്ടല്ലോ അത് അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കായിരുന്നു അത് കഴിഞ്ഞ ശേഷം സത്യം അതാണ് ആ ടിക്കറ്റ് ഫിരി നശിപ്പിച്ചു പറഞ്ഞടാ എല്ലാ ടാസ്കും നശിപ്പിച്ചു കളഞ്ഞ് അപ്പൊ ഗബ്രി എടി നീ ഇതുപോലെ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം നിന്റെ ജോലയിനൊക്കെ നന്നായിട്ടുണ്ട് ആര് മെയിൻറ്റെയിൻ ചെയ്യേ അത് പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ ജാസ്മിൻ ഇപ്പം അത് കഴിഞ്ഞാൽ നിന്റെ ഉപ്പയും ഉമ്മയും വന്ന് ഇവിടെ ചെയ്ത എല്ലാം നിനക്ക് വേണ്ടി നല്ലതിനാണ് നിന്നെ സ്നേഹിക്കുന്നവർ നിനക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നല്ലതിനാണ് കേട്ടോ മോളെ അത്രേ ഉള്ളൂ പിന്നെ ഗബ്രി എടാ നീ എൻ്റെ വീട്ടുകാരെ വിളിച്ച അതൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കണം നീ ആദ്യത്തെ മൂന്ന് ദിവസം നിന്നില്ലേ അതുപോലെ നീ കളിക്കണം കേട്ടോ നീ ജയിച്ചാലും സൂപ്പർ ആയിരിക്കും ജയിച്ചില്ലെങ്കിൽ നീ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത ആളാണ് കേട്ടോ ടോ നീ പോയപ്പോണ്ടല്ലോടാ ഞാൻ പോയി പതുക്കെ 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 മറ്റേ മോഡിലേക്ക് വരുന്നുണ്ട് ഏത് മോഡ് വെറുപ്പിക്കൽ മോഡിലേക്ക് ജാസ്മിൻ ഗബ്രിയല്ല അപ്പം ഗബ്രി എടീ അങ്ങോട്ട് നീങ്ങിയിരുന്നോ ഈ പ്രശ്നം ആ അപ്പം ഗബ്രി എടാ എടാ നീ ഇല്ലെങ്കിൽ പറ്റില്ലടാ പിന്നെ നീ ഔട്ടായപ്പോൾ ഉണ്ടോ ലൊഫു എന്തൊരു വിഷമായിരുന്നു അറിയാമോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ പിന്നെ റസ്മിൻ ഉണ്ടായിരുന്നു പക്ഷെ റസ്മിൻ ഉണ്ടായിരുന്ന വഴക്ക് നീ കണ്ടായിരുന്നാ അതൊക്കെ നീ കണ്ടു പിന്നെ എൻ്റെ ജാസ്മിനെ ഈ ഒറ്റപ്പെടൽ മറ്റതുമൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങളും പുറത്ത് ക്രിഞ്ചാണ് കറക്റ്റാണ് ഗബ്രി പറഞ്ഞത് കറക്റ്റ് അനാലിസിസ് നമ്മ അവരവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ ഒറ്റപ്പെടൽ കരച്ചിൽ കരച്ചിൽ ആവശ്യമുള്ള കരച്ചിലാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ആവശ്യമില്ലാത്ത കരച്ചിൽ പിന്നെ ടാസ്ക് കുളവാക്കൽ ഗ്രൂപ്പ് കളി ചില സമയത്ത് ഗ്രൂപ്പ് കളിച്ചാലും ഇപ്പം അഖിലിൻ്റെ ഗ്രൂപ്പ് കളിയിൽ പോസിറ്റീവ് ആയിട്ടാണ് വന്നേക്കുന്നത് പക്ഷേ എനിക്കത് നെഗറ്റീവായിട്ട് തോന്നി കഴിഞ്ഞാൽ ഗ്രൂപ്പ് കളിക്കാനല്ല വേണ്ടത് അത് പോസിറ്റീവായിട്ടാണ് പ്രേക്ഷകരെടുത്തേക്കുന്നത് കാര്യം അഖിലത് ആ വർത്തമാനത്തിലൂടെ നാക്കിലൂടെ അത് പോസിറ്റീവ് ആക്കി പക്ഷേ ഇപ്പോൾ ഈ ബിഗ് ബോസിലെ ഗ്രൂപ്പ് കളി നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ നീ പോയപ്പോൾ റസ്മിനുമായിട്ട് ഞാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാനുണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു കേട്ടോ പിന്നെ അയ്യോ എന്റെ നീ നിന്നി അവിടെ ആ കിച്ചണിൽ പോത്ത് നിന്നപ്പോ എന്റെ കിളി പോയടാ ഹോ ഗബ്രി എടാ ഗബ്രി എടി നീ ആ പേര് മാത്രം വിളിക്കരുത് നേരെ ചൊവ്വ ആ പേര് വിളി ഓ പുറത്ത് ഗബ്രി ഗബ്രിന്ന് വിളിച്ച് കളിയാക്കലെ എന്നെ അപ്പോട്ട് ശരി എടോ സീതു അർജുനും കൂടെ ഒന്നിച്ചു ചെയ്യണാണെ എനിക്ക് അസൂയ തോന്നും എനിക്ക് നിന്നോ ഓർമ്മ വരും നമ്മളും എടാ പറയണ കേക്കടാ അങ്ങോട്ട് നീ കേക്ക് എനിക്ക് ഞാൻ മാത്രം കേട്ടാ മതി നീ കേക്ക് എടാ അവരവിടെ നിൽക്കുമ്പോൾ എനിക്ക് അസൂയ പിന്നെ ഞാൻ അവരുടെ ഇടയിൽ പോയി കയറുന്നത് ശരിയല്ലല്ല നമ്മൾ രണ്ടുപേരും ഇരിക്കും നമ്മുടെ ഇടയിൽ ആരെങ്കിലും വന്ന് കയറിയാൽ നമുക്ക് ദേഷ്യം വരൂലേ അതുപോലെ കേട്ടാ സിജോ ആയിട്ടുള്ളത് എൻ്റെ ആർഗ്യുമെന്റ്സ് നന്നായിരുന്നു മോളെ നീ നന്നായിട്ട് തന്നെ ചെയ്തു ആ ഞാൻ നന്നായിട്ട് ചെയ്തല്ലേ പിന്നെ നീ ആർഗ്യുമെൻസിന് കിടക്കുക ചെയ്യല്ലേ പിന്നെ അവൻ പറയുന്ന എന്താണ് ഗബ്രിയുടെ വിഷയം തുമ്പലും ഇതുമാത്രമല്ലേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല എന്നതിനെക്കുറിച്ച് പറയാൻ ആടാ ഞാൻ രാജാവിന്റെ ടാസ്കിലുണ്ടല്ലോടാ ഞാൻ ഒറ്റപ്പെട്ടു പോയി ആ നീ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട നീ ആവശ്യമില്ലാതെയാണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ദണ്ട് അഞ്ച് മിനിറ്റിനാകുമ്പോൾ പോയില്ലേ ഓ അത് പോയി പക്ഷെ ഞാനുണ്ടല്ലോ ആ നീ ആവശ്യമില്ലാതെയാണ് നീ എത്രയ്ക്ക് ഇതാക്കേണ്ട അല്ല ബിഗ് ബോസ് പറഞ്ഞല്ലോ ദണ്ടും മറ്റതുമൊക്കെ കയ്യിൽ നിന്ന് പോയ രാജാവിന്റെ പദവി പോയെന്ന് അങ്ങനെയല്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ ഗബ്രി കറക്റ്റ് പറയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ നീ അവിടെ നിൽക്കണമായിരുന്നു ആ ബാബാ ഞാൻ അങ്ങനെ ഞാൻ ബാധിച്ചു നിനക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ബാധിച്ചോണ്ടിരിക്കും ഒന്ന് സമ്മതിച്ചു ഞാൻ പറയണ കേക്ക് ഞാൻ പറയണ കേക്ക് പിന്നെ ഇന്നത്തെ ടാസ്ക് ഉണ്ടല്ലോ കൊലയാളി ഞാനും അർജുനുമായിരുന്നു അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ നീ ഭയങ്കര ക്രിയേറ്റീവ് അല്ലേ ആണല്ലേ ആ ജിൻഡോ കാക്ക അയ്യോ ഇയാൾ അഞ്ഞൂറ് രൂപയുടെ അഭിനയമായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഞാനിട്ട് അഭിനയിച്ചത് കണ്ടായിരുന്ന അയ്യോ ചിട്ടി പിരിക്കാൻ വന്ന ചേച്ചിയെ പോലെ ഉണ്ടായിരുന്നു കണ്ടാലും മതിയായിരുന്നു പക്ഷേ ഈ അർജുനുണ്ടല്ലോ അപ്പം അർജുന അവിടെ വന്നിരിക്കുകയാണെ ഇവിടെ ആയിരിക്കും ഓ ദൈവമേ അർജുൻ്റെ മനസ്സിൽ എല്ലാവരും വന്ന് എനിക്ക് വല്ല സ്ക്രീൻ സ്പേസും കിട്ടുന്നുണ്ടോ എന്തോ ആറുപേരായപ്പോഴാണ് എന്നെ ക്യാമറയിലെങ്കിലും ഒപ്പം തുടങ്ങിയത് അയ്യോ എല്ലാം തിരിച്ചു കയറി വന്ന് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരും തിരിച്ചു കയറി വന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും അപ്പം കുഴപ്പമില്ല ഗബ്രി എടുത്ത് പോയിരുന്നേക്കാം ഇപ്പം എല്ലാ ക്യാമറയും അങ്ങോട്ടായിരിക്കും ഗബ്രി എടുത്ത് പോയിരിക്കയാണ് അപ്പോൾ ജാസ്മിൻ ഈ അർജുനുണ്ടല്ലോ നോയ ചെയ്തത് എന്ത് രസമായിരുന്നു എന്നറിയോ ഓ ആ ചിൻറ്റോക്കാക്കാനും മതി അയാളുടെ ഒരു അഭിനയം അപ്പോഴത്തേക്ക് ഉടനെ ഗബ്രി നന്നായിരുന്നു അർജുനെ നന്നായിരുന്നു താങ്ക് യു താങ്ക് യു അത് കഴിഞ്ഞ് ഗബ്രി െ കാണാൻ എന്ത് രസമായിരുന്നു എല്ലാവരും ഈ എലിക്ഷൻ സമയത്ത് വളരെ മനോഹരികളായിരുന്നു കേട്ടാ അപ്പൊ ഗബ്രേ അപ്പൊ രതീഷ് ജിൻഡോയും എടാ നമ്മളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പൊളിച്ചേനല്ലേടാ എന്ത് ചെയ്യാനാണ് എൻ്റെ ഒരു യോഗം കഷ്ടം തന്നെ കേട്ടോ രതീഷിന്റെ ഒരു യോഗം അതേ പറയാളുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ ഞാൻ വരാം അതുവരേക്കും ബായ്